കേരളത്തിൽ വലിയ ഓളമുണ്ടാക്കിയ ഒന്നാണ് കേരയിൽ. കേരയിൽ വേണമെന്ന് പറഞ്ഞവരും വേണ്ടെന്ന് പറഞ്ഞവരും നിരവധിയാണ്. ചർച്ചകളെല്ലാം തന്നെ വഴിമുട്ടിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് റെയിൽവേ ബോർഡിന്റെ പുതിയ നീക്കം. ഇത് സംസ്ഥാന സർക്കാരിന് നൽകുന്ന പ്രതീക്ഷ ചില്ലറയല്ലെന്ന് പറഞ്ഞറിയിക്കേണ്ടല്ലോ. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്ന നിർദ്ദേശം റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് നൽകിയതോടെ ചർച്ചകൾക്ക് ആക്കം കൂടുമെന്ന് ഉറപ്പാണ്. പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ച് കേരളയിലുമായി തുടർ ചർച്ചകൾ നടത്താനാണ് ദക്ഷിണ റെയിൽവേയോട് ഗതിശക്തി വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകുന്നത് വലിയ ശുഭപ്രതീക്ഷ കൂടിയാണ്. വലിയ പ്രതീക്ഷയോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടും കേരളയിൽ നിന്നുള്ള മുന്നോട്ടുപോക്ക് ദുർഘടം പിടിച്ചതായിരുന്നു. കേരളയിൽ പദ്ധതിയുമായി തൽക്കാലം സംസ്ഥാന സർക്കാർ മുന്നോട്ടില്ലെന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്നു. കേന്ദ്രാനുമതിയില്ലാതെ സംസ്ഥാനത്തിന് മാത്രമായി പദ്ധതി നടപ്പാക്കാനാവില്ലെന്നും എന്നാൽ ഒരു കാലത്ത് പദ്ധതിക്ക് കേന്ദ്രാനുമതി നൽകേണ്ടി വരുമെന്നും അദ്ദേഹം അന്നു പറഞ്ഞു. ഇനി കേന്ദ്രം പറയട്ടെ എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ പദ്ധതി നിർത്തിവെക്കുകയും ചെയ്തു. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന റെയിൽവേ ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റെയിൽവേ ബോർഡ് കേരളയിൽ കോർപ്പറേഷനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. റെയിൽവേ ഭൂമിയുടെയും ലെവൽ ക്രോസുകളുടെയും വിശദാംശങ്ങൾക്കായി കേരളയിലും സതേൺ റെയിൽവേയും സംയുക്ത പരിശോധന നടത്തി രൂപരേഖയുണ്ടാക്കുകയും ചെയ്തു. ഇതിൽ വിശദ പരിശോധന ആവശ്യപ്പെട്ട് ഗതിശക്തി വിഭാഗം ദക്ഷിണ റെയിൽവേക്ക് നൽകിയ കത്തിൽ ഭൂമിയുടെ വിശദാംശങ്ങളടക്കം ഉൾപ്പെടുത്തി മറുപടിയും നൽകിയിട്ടുണ്ട്. ഇതിന്റെ തുടർ ചർച്ചകൾ കേരളയിൽ കോർപ്പറേഷനുമായി നടത്തണമെന്നും അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതിയാണെന്ന് ഓർമ്മിപ്പിച്ചുമാണ് റെയിൽവേ ബോർഡിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ. റെയിൽവേ ബോർഡിന് സിൽവർ ലൈൻ പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് 2020 ജൂൺ 17 കേരളയിൽ സമർപ്പിച്ചിരുന്നു. റെയിൽവേ ഭൂമി ഏറ്റെടുക്കൽ, അലൈൻമെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രശ്നങ്ങളുള്ളതായി ബോർഡ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിശദമായ റിപ്പോർട്ട് വീണ്ടും സമർപ്പിച്ചെങ്കിലും DPRൽ സതേൺ റെയിൽവേ ഇതേവരെ തീരുമാനമെടുത്തിട്ടില്ല. 9 ജില്ലകളിലായി 108 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് കേരളയിൽ സിൽവർ ലൈനിന് വേണ്ടി വരിക. 7 ജില്ലകളിലായി കെട്ടിടങ്ങൾ നിൽക്കുന്ന 3.6 ഹെക്ടറും കേരളയിൽ പദ്ധതിയുടെ പരിധിയിലാണ്. നിലവിലെ സ്റ്റേഷനുകൾക്ക് സമീപത്തു കൂടി കടന്നുപോകുന്ന അതിവേഗ റെയിൽ രൂപരേഖയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. ഗതിശക്തി വിഭാഗത്തിന്റെ കത്തിലെ പരാമർശത്തിൽ അടിയന്തര പ്രാധാന്യം എന്ന വാക്കിലാണ് നിലവിലെ അതിവേഗ പാതയുടെ പ്രതീക്ഷയാത്രയും. എന്നാൽ പദ്ധതി നടപ്പാക്കില്ലെന്നാണ് കെ സുരേന്ദ്രനും PK കൃഷ്ണദാസും പറയുന്നത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളം സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ടാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച് അഭിപ്രായം അറിയിക്കാൻ ദക്ഷിണ റെയിൽവേക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയെന്നാണ് ഇവരുടെ പക്ഷം. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് കെ സുരേന്ദ്രൻ തീർപ്പും കൽപ്പിച്ചു. എന്നാൽ BJP മുതിർന്ന നേതാവ് O. രാജഗോപാൽ പറയുന്നത് സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് ആവശ്യമാണെന്നാണ്. കേരളയിൽ വിരുദ്ധ സമരങ്ങളും കുറ്റിപറിക്കലുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതാണ്. കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ വാഴക്കുല ലേല പ്രതിഷേധം ഈ അടുത്താണ് നടന്നത്. 6ാം ലേലത്തിൽ 500,000 രൂപയും സമാഹരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 4 മണിക്കൂറിലെത്താൻ വിഭാവനം ചെയ്യുന്നതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി അവതരിപ്പിച്ച സിൽവർ ലൈൻ എന്ന കേരളയിൽ. റെയിൽവേയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഈ അതിവേഗ റെയിൽവേ പദ്ധതി നടപ്പാക്കേണ്ടിയിരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 529.45 കിലോമീറ്ററിലാണ് പദ്ധതി. 11 സ്റ്റേഷനുകളാണ് പദ്ധതിയിലുള്ളത്. 64,000 കോടി രൂപയാണ് പദ്ധതിക്ക് സർക്കാർ വിലയിരുത്തുന്ന ചെലവ്. സമരങ്ങളും പ്രതിഷേധങ്ങളും മറികടന്ന് മെട്രോയും ഗെയിൽ പദ്ധതിയുമെല്ലാം നടപ്പാക്കിയില്ലേ? അതുപോലെ കേരളയിലും യാഥാർത്ഥ്യമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാരും കേരളയിൽ അനുകൂലികളും.